അയ്യോ, ഞാനിത് എവിടെയാ? അയ്യോ, പലതും തള്ളിക്കളഞ്ഞവനാ ഞാൻ. ഒരൊറ്റുകാരൻ. ആർക്കു വേണ്ടിയാണോ ഞാൻ പലതും തള്ളിക്കളഞ്ഞത്, അവർ എന്നെയും തള്ളിക്കളഞ്ഞു. ഓ, വെള്ളമെങ്കിൽ വെള്ളം ഉള്ളതാകട്ടെ. എങ്ങനെയും പണം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തത് തന്നെ. ആ ജോബ് വേക്കൻസി ഒന്ന് വിളിച്ച് ട്രൈ ചെയ്യാം, ദൈവമേ ഒരു പണി കിട്ടണേ. Yes, come in. Sit down, please. Sir, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, എനിക്കൊരു ജോലി തരാമോ? താങ്കളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, ഇല്ല സർ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു ജോലി അന്വേഷിക്കുന്നത്. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. ക്വാളിഫിക്കേഷൻ? എനി ബയോഡേറ്റ? സർ, അത്രയ്ക്കുള്ള ജോലിയൊന്നും വേണ്ട. സാധാരണക്കാരന് പറ്റുന്ന ദിവസവേതനം കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി മതി. ഇറ്റ്സ് ഓക്കെ, കോൺടാക്ട് നമ്പർ? സോറി സർ, എൻ്റെ ഫോൺ മിസ്സിങ്ങാ, എപ്പോഴെങ്കിലും വന്ന് സാറിനെ വന്ന് കണ്ടോളാം. ആ, നിങ്ങളുടെ പേര്? റിജോ, റിജോ ഫ്രാൻസിസ്. ഹലോ, ഫ്രാൻസിസ് പാറക്കാടൻ, റിജോ ഇസ് മൈ സൺ. അവനെ കാണാതായതല്ല, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചതുമല്ല. പട്ടിണിയാണല്ലോ ദൈവമേ എൻ്റെ അവസ്ഥ, എല്ലാം എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം. ആരോട് വരാതെ പറയാൻ, വീട്ടിൽ ചെന്ന് പപ്പയുടെ കാല് വീണാലോ? ആ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുന്നേ? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോടാ? കൊയ്ത്തും മെതിയെല്ലാം നടത്തി ശീലിച്ച് സ്വന്തം പേരിൽ വാരിക്കൂട്ടണ്ടേ? എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? മച്ചാനെ, നീ പറഞ്ഞാൽ മതി. നീ നിന്റെ ഷെയർ ചോദിക്ക, എന്നിട്ടെല്ലാം കൊണ്ടുവാ, ബാക്കി നമ്മ ഏറ്റ്. ഓക്കെ അളിയ. അളിയ, അത് ഏത് സൈറ്റാ? കിട്ടുന്നില്ലല്ലോ, ഒന്ന് പറ. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. എടാ അമ്മ, ഞാൻ വിളിക്കാം. ഓക്കെ. ഇതെന്നാ കാണിച്ചിട്ടിരിക്കോടാ? പോ നോക്കടി. ചേട്ടൻ ഇതെന്നാ നോക്കുക? എന്നാ കാണാൻ വന്നാടി, ഇറങ്ങിപ്പൊടി. ഓ, ഞാൻ പോയേക്കാവേ, നീ ഓടാ. അമ്മേ, ഒന്നിങ്ങി വന്നേ. എന്താടാ? എനിക്ക് എന്റെ ഷെയർ വേണം. അപ്പനോട് പറഞ്ഞ് എന്റെ ഷെയർ കംപ്ലീറ്റ് അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നു. ഷെയറോ? രാവിലെ തന്നെ തോന്നിയ ദിവസം പറയാതെ ചായ കുടിച്ചിട്ട് പോടാ. അമ്മേ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. നീ പോടാതെ മടി. അങ്ങനെ പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, കൈ കിട്ടുന്നതെല്ലാം എടുത്തോണ്ട് നീങ്ങോ വാ, ബാക്കി നമ്മ ഏറ്റ്. വരുവാ. ഓ, ബുൾഷിറ്റ്. നീ ഇതങ്ങോട്ടാ, അടുത്തിട്ട് പെന്നാ വേണം. ഏ, മാർക്കേ മാർക്കേ മാ. റിജോ മോനെ, ജസ്റ്റ് ഡു ഇറ്റ് മാൻ, കം ഓൺ. ചേട്ടൻ ഇതങ്ങോട്ടാ, മാർ. കളി അമ്മേ.
സോറി പൊന്നു ചങ്ക. ഇനി എന്നെ മാറ്റിന് ഒറ്റയ്ക്ക് മതി. എന്താ ഇത്? നിനക്ക് ഇത്ര മോശമായ അവസ്ഥയോ? സാർ, എന്റെ ജോലിക്കാർ എന്തേലും ആയോ? ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന, ഒരുപാട് ജോലിക്കാരെ സംരക്ഷിക്കുന്ന, കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാം. അവൻ എന്നും എന്റെ നല്ലൊരു വഴികാട്ടിയായിരുന്നു. സോ അയാൾ ഇപ്പോൾ നിന്റെ അടുത്തെത്തും. റിജോ, ജീവിതകാലം മുഴുവൻ കൂടെയുള്ള വിശ്വസ്തനായ ഒരു പുത്രനെയാണ് എനിക്ക് ആവശ്യം. ജോലിക്കാരനെയല്ല. പറ്റുമോ നിനക്ക്? പപ്പ തന്ന സ്നേഹവും വാത്സല്യവും ഞാൻ കണ്ടില്ല. പപ്പായുടെ മകനെന്ന് പറയാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? തെറ്റുകൾ ക്ഷമിക്കപ്പെടാനുള്ളതാണ്. തിരിച്ചറിവാണ് അതിനടിസ്ഥാനം. ഇന്നലെ വരെ നീ ഭർത്തനായിരുന്നു. ഇന്ന് ജീവനിലേക്കാണ് നിന്നെ ഞാൻ വിളിക്കുന്നത്. റിജോ, നീ ചെന്ന് ദൈവത്തെങ്കിലേക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചുവാ. ഇനി നമുക്ക് അവിടെ ഒന്ന് തുടങ്ങാം. ബൈബിളിലെ ദൂർത്തപുത്രനെ പോലെ അവനും ഒരു ദൂർത്തപുത്രനായിരുന്നു. നമ്മളിൽ വീണ്ടും ഒരു ദൂർത്തപുത്രൻ ജനിക്കാതിരിക്കട്ടെ. ചെറുപ്പത്തിൽ ഒരു ചെറിയ പനി എനിക്ക് വന്ന ഈ ദൈവങ്ങളെ ബുദ്ധിമുട്ടിച്ച് അമ്മ ഇവിടെ ഇരിക്കാറാണ് പതിവെന്ന് പപ്പ പറഞ്ഞ് കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും വളർന്നിട്ടും അമ്മ ഈ ശൈലം ഇതുവരെ വിട്ടില്ലല്ലേ. ദൈവമേ,